78-ാം സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കുവച്ച ഒരു ആശങ്ക രാജ്യത്തൊരു സമൂഹം എന്ന നിലയിൽ നമ്മുടെ അമ്മമാരോടും സഹോദരിമാരോടും പെൺമക്കളോടും കാണിക്കുന്ന അതിക്രമങ്ങളെക്കുറിച്ചായിരുന്നു. ബലാത്സംഗം ചെയ്യുന്നവർ വാർത്തയാകുന്നില്ല, ഇത്തരം പാപകൃത്യങ്ങൾ ചെയ്യുന്നവർ തൂങ്ങിമരണം ഉൾപ്പെടെയുള്ള പ്രത്യാഘാതങ്ങളെ ഭയക്കുന്ന രീതിയിൽ ശിക്ഷ അനുഭവിക്കുന്നുണ്ട്. അവരെക്കുറിച്ച് പുറം ലോകം അറിയുന്നില്ല, അവരെക്കുറിച്ച് പുറം ലോകം അറിയണം, ആ ശിക്ഷയുടെ ഭീകരതയെക്കുറിച്ച് അറിയണം. ഇങ്ങനെയൊക്കെയാണ് മോദി ആവശ്യപ്പെട്ടത്. ഇത്തരമൊരു ഭയം സൃഷ്ടിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് അദ്ദേഹം പറയുമ്പോൾ സ്ത്രീകളെ ആക്രമിക്കുന്നവർ കരുതിയിരിക്കുക എന്ന ഒരു സന്ദേശമാണ് അദ്ദേഹം പങ്കുവച്ചത്. ഇപ്പോൾ അതിന്റെ തുടക്കം എന്നോണം ഓരോ 2 മണിക്കൂറിലും ക്രമസമാധാന നില സംബന്ധിച്ച റിപ്പോർട്ട് നൽകാൻ സംസ്ഥാനങ്ങൾക്ക് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശം വന്നിരിക്കുകയാണ്. രാജ്യത്തെ സ്ത്രീ സുരക്ഷാ കേന്ദ്രം വളരെ ഗൌരവമായി പരിഗണിക്കുന്നു എന്ന് തന്നെയാണ് ഈ നീക്കത്തിലൂടെ മനസ്സിലാക്കേണ്ടത്. കൊൽക്കത്തയിലെ RG Carr മെഡിക്കൽ കോളേജിൽ ഉണ്ടായ കൊലപാതകത്തിൽ രാജ്യവ്യാപക പ്രതിഷേധം തുടരുകയാണ്. അതിനിടെ ഓരോ 2 മണിക്കൂർ കൂടുമ്പോഴും ക്രമസമാധാന നില സംബന്ധിച്ച് റിപ്പോർട്ട് നൽകാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം എല്ലാ സംസ്ഥാനങ്ങൾക്കും നിർദ്ദേശം നൽകി. എല്ലാ സംസ്ഥാനങ്ങളിലെയും പോലീസ് സേനകൾ ഓരോ 2 മണിക്കൂറിലും മെയിൽ, ഫാക്സ് അല്ലെങ്കിൽ വാട്സാപ്പ് വഴി റിപ്പോർട്ട് നൽകാനാണ് ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിച്ചത്. ഈ മാസം 16-ാം തീയതി മുതൽ സംസ്ഥാനങ്ങൾ റിപ്പോർട്ട് അയച്ചു തുടങ്ങിയിട്ടുണ്ട്. MHA കൺട്രോൾ റൂമിലേക്കാണ് സന്ദേശങ്ങൾ അയച്ചു നൽകേണ്ടത്. സംസ്ഥാനത്ത് ഏതെങ്കിലും തരത്തിൽ ഗുരുതരമായ സ്ഥിതിവിശേഷം ഉണ്ടായാൽ കൃത്യമായ റിപ്പോർട്ടുകളിലൂടെ അത് അധികാരികളെ അറിയിക്കുന്നത് ഉറപ്പാക്കുമെന്ന് മുതിർന്ന ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരിക്കുന്നു. കൊൽക്കത്തയിലെ ബലാത്സംഗ കേസിൽ നിരവധി വീഴ്ചകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നും ഇത്തരം സന്ദർഭങ്ങളിൽ വേഗത്തിൽ തന്നെ നടപടിയെടുക്കേണ്ടതുണ്ട് എന്നും ആഭ്യന്തര മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ പറയുന്നു. എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും സുരക്ഷാ സാഹചര്യങ്ങൾ നിരീക്ഷിക്കുന്നതിനാണ് ഇത്തരത്തിൽ നിർണായക നടപടി സ്വീകരിച്ചത് എന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം ബംഗാളിൽ RG മെഡിക്കൽ കോളേജ് പരിസരത്ത് 7 ദിവസത്തേക്ക് പോലീസ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മെഡിക്കൽ കോളേജിന് സമീപത്ത് കൂട്ടം കൂടി നിൽക്കുകയോ പ്രതിഷേധ സമരങ്ങൾ നടത്തുകയോ ചെയ്യരുത് എന്നാണ് നിർദ്ദേശം. ഇത് ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ആശുപത്രിയിലും പരിസര പ്രദേശങ്ങളിലുമായി ഇപ്പോഴും വിവിധ സംഘടനകളുടെയും മെഡിക്കൽ വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ നടക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് പോലീസിന്റെ നീക്കം. വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തെ തുടർന്ന് വ്യാപക പ്രതിഷേധങ്ങൾ തുടരവെ കൊലപാതകം നടന്ന കൊൽക്കത്തയിലെ RG Carr ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പരിസരത്ത് പ്രതിഷേധങ്ങൾക്ക് തടയിടാൻ ബംഗാൾ സർക്കാർ ഇതിന്റെ ഭാഗമായി 1 ആഴ്ചത്തേക്കാണ് ആശുപത്രി പരിസരത്ത് നിരോധനാജ്ഞ ഏർപ്പെടുത്തിയത്. ക്രമസമാധാനം തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള ബോധപൂർവമായ പ്രവർത്തനങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടിനെ തുടർന്നാണ് ആശുപത്രി പരിസരത്ത് ഒത്തുചേരലുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയത്. റാലികളോ പ്രകടനമോ പ്രതിഷേധങ്ങളോ ആശുപത്രി പരിസരത്ത് നടത്താൻ അനുമതിയില്ല. കഴിഞ്ഞ ദിവസം പാദരാത്രിയിലും കൊൽക്കത്തയിൽ 100-കണക്കിന് ആളുകൾ നഗരത്തിലിറങ്ങി പ്രതിഷേധിച്ചിരുന്നു. ഇതോടെ ഗതാഗത കുരുക്കിൽ നഗരം നിശ്ചലമായി. രാജ്യതലസ്ഥാനമായ ദില്ലിയിലും മെഴുകുതിരി തെളിച്ച് ആരോഗ്യ പ്രവർത്തകർ പ്രതിഷേധിച്ചു. മെഡിക്കൽ അസോസിയേഷൻ അടക്കമുള്ളവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. പോലീസ് വിലക്ക് ലംഘിച്ച് ദില്ലി ലേഡി ഹാർഡിംഗ് ആശുപത്രിയിലെ ഡോക്ടർമാർ അടക്കം ആരോഗ്യ പ്രവർത്തകർ ജന്തർമന്ദർ തെരുവിലിറങ്ങി. മറ്റ് ആശുപത്രിയിലെ ആരോഗ്യ പ്രവർത്തകരും പങ്കെടുത്തു. ഇടപെടൽ ആവശ്യപ്പെട്ട് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നരേന്ദ്രമോദിക്ക് കത്തെഴുതിയിട്ടുണ്ട്. വിമാനത്താവളങ്ങളിൽ ഇതിന് സമാനമായ സുരക്ഷാ സംവിധാനം, നിശ്ചിതമായ ജോലി സമയം, സുരക്ഷ ഉറപ്പു നൽകുന്ന വിശ്രമമുറികൾ, സുരക്ഷ ഉറപ്പാക്കാൻ എല്ലാ സംസ്ഥാനങ്ങളിലും നിയമപരിരക്ഷ തുടങ്ങിയ ആവശ്യങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരവും സമയബന്ധിത നീതി ഉറപ്പാക്കുന്ന അന്വേഷണവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമാനസ്.